ഹൈദരാബാദിലും ഏഴരകോടം നിൽക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം നമ്മുടെ അഭിമാനമായ മമ്മൂക്ക ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ 70 വയസ്സിനിടയിൽ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കാത്ത കഥാപാത്രങ്ങളില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിനയ ജീവിതത്തെ പറ്റിയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയും ജനങ്ങൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ടാകും. ഈ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മമ്മൂട്ടിയുടെ ജനങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് നമുക്കൊന്ന് അറിയാം. ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി 70-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ എന്താണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്? മമ്മൂക്കയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാല് നല്ലൊരു അഭിനയം, ഒരു ജീവിതം തന്നെ അഭിനയത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. പിന്നെ വരുന്ന ഒരുപാട് യുവതലമുറകൾക്ക് നല്ലൊരു പ്രചോദനമായിട്ടാണ് പുള്ളി എല്ലാ കാര്യത്തിലും നല്ലൊരു പ്രോത്സാഹനം കൂടി നൽകുന്നതാണ്. പിന്നെ മമ്മൂക്ക ഒരു പഴയ ഒരു സിനിമയുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ആ ഒരു ഡയലോഗും കൂടിയുണ്ട്, കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാല് പഴയ ബിലാലാണ്, ഒരിക്കലും മായാത്തൊരു ഡയലോഗാണ്. ആ തീർച്ചയായിട്ടും. പിന്നെ മമ്മൂക്ക ഇന്ന് 70-ാം പിറന്നാൾ ആശംസ അല്ലേ. പിന്നെ ഒരു ഹാൻസം ആ യുവത്വം, അതിനി എപ്പോ മായത് ആർക്കും ഒരു പറയാനും പറ്റില്ല, അത്രക്കുള്ള ഒരു യുവത്വമാണ് തീർച്ചയായിട്ടും നമ്മളെ മമ്മൂക്ക. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. മാഡം പറഞ്ഞതുപോലെ തന്നെ 70 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുന്നത് സാറൊരു ഒരു 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 സംഭവമല്ല. അദ്ദേഹം 50-ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നു. 50 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു ഒരാൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഒരാളുടെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോഴും ഒരു ഒരു ട്രെൻഡ് സെക്ടറായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും തുടരാൻ അയാൾക്ക് എങ്ങനെ സാധിക്കുന്നു, അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന്. മമ്മൂട്ടി ഫാനാണ്, അമരം ഇഷ്ടമാണ്, കൗരവർ ഇഷ്ടമാണ്, പഴയ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. പഴയതും പുതിയതും, പഴയതാ കുറച്ചും കൂടിയൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള നല്ല രീതിയിലായിട്ടുള്ള സിനിമകളായിട്ട് തോന്നിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പഴയ കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം? അതാണ്, പഴയ കഥാപാത്രങ്ങളാണ് ഇഷ്ടം. പഴയ പെട്ടെന്ന് മനസ്സിൽ തങ്ങുന്ന രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുടെ പേര് പറയാമോ? പിന്നെ ഒന്ന് എന്താണ് ആ മരിച്ചൊരു ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു സിനിമ ഏതാ? അതാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ. വാത്സല്യം ഇഷ്ടമാണ്, വാത്സല്യത്തിലെ ക്യാരക്ടർ ഇഷ്ടമാണ്. പിന്നെ കൗരവറിലെ ഇത് ഇഷ്ടമാണ്, അമരം ഇഷ്ടമാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കണ്ട ഒരു സിനിമയാണെങ്കിലും വീണ്ടും കാണുമ്പോൾ അതേ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും, ഫീൽ ചെയ്യും. അതാണ് മമ്മൂക്കയുടെ ഒരു ആ ഒരു എന്താ പറയുന്ന ആ ഒരു അഭിനയ കഴിവെന്ന് പറയുന്നത്. അത് ആ പ്രത്യേകിച്ച് ആ ഒരു ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണത് കാണാനും. പിന്നെ കൂടുതൽ പറയണ്ടല്ലോ, മമ്മൂക്ക മഹാനടനാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നു മമ്മൂക്കയെ. ഇനിയും ഒരുപാട് വർഷങ്ങൾ എൻജോയ് ചെയ്യാൻ നമുക്കാവട്ടെ. മമ്മൂക്കാക്ക് പുതിയ പുതിയ സിനിമയിൽ തന്നെ പുതിയ പുതിയ റോൾസ് ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് മമ്മൂക്കയെ പറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് എപ്പോഴും തോന്നുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു നടനിൽ നിന്ന് ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഞാൻ പലപ്പോഴും ഇപ്പം കാഴ്ച പോലൊരു ചിത്രം, വാത്സല്യം പോലൊരു ചിത്രം, അല്ലെങ്കിൽ പൊന്തം മാട, ഭൂതക്കണ്ണാടി, അങ്ങനെ ഒരു ചിത്രത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഒരിക്കലും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല, തികച്ചൊരു ആക്ടർ മാത്രമേ കാണാൻ പറ്റൂ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മമ്മൂക്കയുടെ, എനിക്ക് ശരിക്കും മമ്മൂക്കയുടെ കൊമേഴ്ഷ്യൽ പടങ്ങളെക്കാട്ടും ഇഷ്ടം ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന പടങ്ങളാണ്. അതിലാണ് മമ്മൂട്ടി എന്ന നടനെ ലോകം അംഗീകരിച്ചിട്ടുള്ളത് അങ്ങനത്തെ സിനിമയിലൂടെയാണ്. ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഒരു സ്റ്റാർഡം വിളിച്ചോതുന്ന പദങ്ങളിലല്ല മമ്മൂട്ടിയെ കൂടുതലും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ശരിക്കും ലോകം അംഗീകരിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ നടന വിസ്മയം കണ്ടിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ള കഥാപാത്രങ്ങൾ. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള മമ്മൂട്ടി കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും. അദ്ദേഹം ഇനിയും 100 വേഷങ്ങൾ ഇതുപോലെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂട്ടിനോട് ചോദിക്കാൻ, ആള് ബ്യൂട്ടി സീക്രട്സൊക്കെ യുണീക്കാണ്, അപ്പോൾ അതൊക്കെ തന്നെ. മമ്മൂട്ടി ഫാനാണോ? അതെ അതെ, ഫാനാണ്. മമ്മൂട്ടിയുടെ ഏത് കഥാപാത്രം ഇഷ്ടം? എനിക്ക് എല്ലാതും ഇഷ്ടമാണ്, അങ്ങനെ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടൊന്നും. ആ ബിഗ് ബി
ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ബിഗ് ബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ, 70th വയസ്സിൽ ഇതുപോലെ ചില്ലായിട്ട് നിൽക്കുന്നെങ്കിൽ എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പഴയ ബിലാൽ തന്നെ. ബിലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതിനു മുമ്പ് ഭീഷ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരിക്കലും ആകാൻ പറ്റത്തില്ല. ദുൽഖർ എന്നല്ല, ആരും വന്നാലും പറ്റത്തില്ല. മമ്മൂട്ടി വേറെ ലീഗല്ലേ. അതെ. പിന്നെ 70th വയസ്സിലും ഇത്ര അടിപൊളിയായിട്ട് നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. മമ്മൂട്ടിയോട് ചോദിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. മതിയെ ആൻറ്റി. ബിഗ് ഫാദർ. മറ്റേ ഇത് എഴുപതാം വയസ്സായിട്ട് മമ്മൂക്കാന്റെ ഗ്ലാമർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ആദ്യം തന്നെ മമ്മൂട്ടിക്ക് ഞാനൊരു ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. 100 വയസ്സ് വരെ പുള്ളി ഇതേപോലെ തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമയിലും അതേപോലെ തന്നെ ഈ ഒരു പ്രായത്തിലും 100 വയസ്സിലും പുള്ളി സ്റ്റാറായി തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ തോന്നിയിട്ട് കാര്യമില്ല. അത് സംവിധായകന്മാരാണ് അതിൻ്റെ ഫാൻ എന്ന നിലയിൽ. മമ്മൂട്ടി എന്നും ആരോഗ്യവാനായിട്ട് എന്നും സിനിമയിൽ ഇങ്ങനെ നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതല്ല ഫാനിൻ്റെ ഒരു ആഗ്രഹം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അതായത് ആരോഗ്യം നോക്കുന്ന ആളെ എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. എനിക്കും അതേപോലെ 100 വയസ്സ് വരെ ഇരിക്കണമെന്നൊരാഗ്രഹം. അഭിനയിച്ചില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ 100 വയസ്സ് വരെ അല്ലേ, അത് അല്ലേ, ആ ഫുഡാണ് മെയിൻ കാര്യം. അതിൻ്റെ ഒരു ട്രെയിനറെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കൊണ്ടുവന്ന് പുള്ളി പറയണ പോലെയൊക്കെ ചെയ്ത് അതേപോലെ തന്നെ ആയന. ഈ ഫിലിം ഫീൽഡിൽ ഇങ്ങനെ നിന്നിട്ട് റൂമേഴ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇത്രയും നാളായിട്ട് എല്ലാ ആക്ടേഴ്സിനും ഓരോ റൂമേഴ്സ് നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷേ മമ്മൂക്കക്ക് ഇതുവരെ ഞങ്ങൾ ഒന്നും കേട്ടിട്ടില്ല. മമ്മൂട്ടിയെ പറ്റി ഗോസിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം. എന്താണ് ആ രഹസ്യം, അതിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളൊരു ഗോസിപ്പ് വേണം ചെറുതായിട്ടൊക്കെ. മമ്മൂട്ടിയുടെ ഏത് ക്യാരക്ടറായിട്ട് ഇഷ്ടം? ചോദിച്ചാ അമരം നല്ല ഇഷ്ടമാണ്. പിന്നെ പുതിയത് പറയുമ്പം പൂക്കിരി രാജ ഒക്കെ ഇഷ്ടമാണ്. പഴയ പടങ്ങളാണോ പുതിയ പടങ്ങളാണോ കൂടുതൽ? രണ്ടും ഇഷ്ടമാണ്, ബട്ട് കൂടുതലും പഴയ പടങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്. അതിൽ കുറച്ചും കൂടി വാത്സല്യം അതൊക്കെ അടിപൊളിയാണ്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. ദുൽഖർ ഓർ മമ്മൂട്ടി? മമ്മൂട്ടി. മമ്മൂട്ടിയാണ് ഇഷ്ടം. എന്താ ദുൽഖർ നല്ല യങ്ങാണ്. യങ്ങാണ്, പക്ഷേ ക്യാരക്ടർ കൂടുതലും അഭിനയം നോക്കുമ്പോൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണ് ഇഷ്ടം. ഫുഡ് കൺട്രോളും പിന്നെ എക്സസൈസ് പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണില്ലേ. പിന്നെ പുള്ളിയുടെ മൈൻഡ് എപ്പോഴും പുള്ളി റിലാക്സ് ആക്കി വെക്കാനായിരിക്കും ശ്രമിക്കുന്നത്. നമ്മുടെ പ്രായത്തിൻ്റെ ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണല്ലോ, ഇതാണ് അതായിരിക്കും. ഫിറ്റ്നസ് ഫുഡും പിന്നെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണതും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. നമ്മളെന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ ഫാസ്റ്റ് ഫുഡും പുറത്തു പോലും നമുക്കൊരു മെയിൻറ്റെനൻസ് ഇല്ലല്ലോ. അവരെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ കൺട്രോളിങ് ഉണ്ടാവും, അതേപോലെ ഡയറ്റും നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നോക്കാറും. അമ്മൂട്ടിയുടെ സിനിമാസ് ഒക്കെ കാണാറുണ്ടോ? ഓ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയാമോ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. താങ്കൾ എങ്ങനെയാണ് ഇത്ര സൗന്ദര്യം, എല്ലാവരും ചോദിച്ച് വെറുപ്പിച്ചൊരു ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം ഇത്രയും വയസ്സ് ഇത്രയും വർഷങ്ങളിൽ എങ്ങനെയാണ് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വെറുപ്പിച്ച ചോദ്യം ആയിട്ട് തന്നെ ചോദിക്കാം, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
വേറെ വേറെന്താ ചോദിക്കാനല്ലേ? അല്ല, മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഈ ഒരു ചോദ്യം തന്നെയാണ്. എല്ലാവർക്കും ചോദിച്ച എല്ലാവരും ചോദിച്ച് മടിപ്പിച്ചൊരു ചോദ്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടോപ്പ് ഓഫ് ദ മൈൻഡ് ഇത് തന്നെയാണ് പിന്നെ നമ്മൾ പൊങ്ങി വരുന്നത്. നീ ചേട്ടൻ്റെ വീഡിയോ എടുത്ത് ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്താ മമ്മൂട്ടിയോ? മമ്മൂട്ടിയെ പറ്റി പുള്ളിക്കാരൻ എങ്ങനെ ഇത്ര യങ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളതെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ? കോട്ടയം കുഞ്ഞച്ചൻ വാസ് നൈസ്. ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയാമോ? ഡയലോഗ് ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അല്ല, ഞാൻ വാർത്തയിൽ കേട്ടതാണ്. ഈ 24 ബസ്സിലിരുന്നപ്പോൾ വാർത്ത കേട്ടതാണ് ഞാൻ. എന്താ വെച്ചാൽ നമുക്ക് വായിക്കാനും ഇതിനൊന്നും നേരമല്ല. അപ്പോൾ ആ ബസ്സിലങ്ങനെ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഓർക്കണേ ഇന്ന് മമ്മൂട്ടിയുടെ 70th പിറന്നാളെന്ന് ശ്രീകുണ്ട നായർ പറയണ ഞാൻ കേട്ടതാണ്. ആ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നല്ല ഇതൊരു അഭിപ്രായവും എല്ലാവരെയും അറിയിക്കാനും അതിനുള്ള മനസ്സ് ഇത് മമ്മൂട്ടി തന്നല്ല, ആ ഒരു സന്തോഷം എല്ലാവരും അറിഞ്ഞല്ല. അവരുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയണ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരഞ്ഞ് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പിന്നെ ആ പുലിയും കൊണ്ട് നടക്കൂലേ, പുലീനായിട്ടൊരു ഇതിൻ്റെ വേഷത്തിൽ മൃഗയ്യ. ആ മൃഗയ്യ ആ ആ അത് നല്ല പടമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു അഭിനയമാണ്. അതേപോലെ അവനെ അഭിനയിക്കുന്ന ഏത് പടത്തിലും, മമ്മൂട്ടി അഭിനയിക്കുന്ന ഏത് പടത്തിലും നല്ല റോളിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. നല്ല മമ്മൂട്ടിയുടെ പടം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിനെ ഇഷ്ടം, മമ്മൂട്ടി ഭയങ്കര ഇഷ്ടം. മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എപ്പോഴും മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളിരുന്ന് കാണാറുണ്ട്. മമ്മൂട്ടി 70th പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിലും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒറ്റ ചോദ്യമേ മമ്മൂട്ടിയോടുള്ളൂ. അതൊരു ക്ലീഷേ ചോദ്യമാണ്, എന്നാലും ചോദിക്കുകയാണ്, എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? എന്തായാലും മമ്മൂട്ടി ഇതേ സൗന്ദര്യത്തോടെ അനേകം മികച്ച കഥാപാത്രങ്ങളുമായി മലയാളത്തിൻ്റെ അഭിമാനമായി